ഫുഡ് കഴിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫുഡ് കൊണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നേക്കണേ. അൽഫാം, അതുപോലെ തന്നെ കുബ്ബൂസ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ് ചെയ്തിട്ട് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പാറയാണ്, ചപ്പാറ എന്നാണ് പറയാം. ഒരു 3 കിലോമീറ്റർ ദൂരത്തോളം ഉണ്ട് ഈ ചപ്പാറയിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് 2 കിലോമീറ്ററോളം പരന്ന് കിടക്കുന്ന ഒരു ഒറ്റപ്പാറയാണ്. അപ്പോൾ ആ പാറയുടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കരുതിയിട്ടുണ്ട്. ഒരു 4 മണി 5 മണി വരെ, സൂര്യാസ്തമനം വരെ ഞങ്ങൾ അവിടെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ളൊരു സൂര്യാസ്തമനമാണ് അവിടെ. അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണ് ഒന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഓൺ എന്നൊരു ഓപ്ഷനിൽ അമർത്തിയിടാം. അപ്പോൾ നമുക്ക് നേരെ ചപ്പാറയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വടക്കാഞ്ചേരിയിൽ നിന്ന് മംഗല റോട്ടിലൂടെ വന്നിട്ട് കല്ലമ്പാറ വന്നിട്ട് നമുക്ക് വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ് നമുക്ക് ഈ റോട്ടിലേക്ക് വരുന്നത്. വട്ടായി വഴിയാണ് നമ്മൾ ഈ ചപ്പാറയിലേക്ക് വരുന്നത്. വട്ടായ ചെന്നിട്ട് നമ്മൾ ചപ്പാറയിലേക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തൃശ്ശൂർ വഴിക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ തിരൂർ വന്നിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് അല്ല റൈറ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഈ ചപ്പാറയിലേക്ക് വരാം, അല്ലെങ്കിൽ അത്താണി വന്നിട്ട് ചപ്പാറയിലേക്ക് വരാം. അങ്ങനെ ഒരു 5-6 വഴികളുണ്ട് ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾ ഒന്ന് എല്ലാവരും ഒന്നും ഇവിടേക്ക് വന്ന് നോക്കിയൊക്കെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ ചപ്പാറയിൽ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഒറ്റപ്പാറയിൽ തന്നെയുള്ള സ്ഥലമാണിത്. പാറയുടെ തുടക്കമാണ്. നമ്മൾ ഇവിടെ നിന്നാണ് കയറി മുകളിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് വന്നത് പറഞ്ഞു, വന്ന സ്ഥലം പറഞ്ഞില്ലേ, നമ്മൾ വട്ടായി വന്നിട്ട് ഉള്ള ഒരു കുരിശുപള്ളി കാണാം. കുരിശുപള്ളിയുടെ സൈഡിലൂടെ തന്നെ വഴിയാണിത്. അപ്പോൾ ഇത് നമുക്ക് പാറയുടെ മുകളിലേക്ക് കയറി പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ വഴിയുടെ അവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 5-6 വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് കയറി പോവാം. ഇതിപ്പോൾ പാറയുടെ ബാക്ക് വശമാണ്. നമുക്ക് പാറയുടെ ബാക്ക് വശത്തൂടെയാണ് നമ്മൾ കയറി വരുന്നത്. ശരിക്കുള്ള വശം റോഡ് സൈഡിനാണ് ശരിക്കും പാറയുടെ വശം ഉള്ളത്. അപ്പോൾ ആ വശം ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മലയുടെ അടിയിലുണ്ടല്ലോ ഒരുപാട് നമ്മൾ കാണാത്ത ചെടികളും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ചെടികളാണ്. ഇതുപോലെ ഒരുപാട് വെറൈറ്റിയിലുള്ള ചെടികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കയറി തുടങ്ങി ഇന്ത്യ മല. ഇപ്പോൾ കൊറോണ ഭീതി ആയിട്ടുള്ള ആയത് കാരണം വളരെയധികം ആൾക്കാർ വളരെയധികം കുറവായിരിക്കും ഇപ്പോൾ ഈ സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഇവിടെ അധികം ആൾക്കാർ ഇപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുണ്ടോ എന്നറിയില്ല. അതെ, ഇതായി കര പരന്ന് കിടക്കുന്നതാണ് ഈ പാറ കണ്ടോ. വളരെ ദൂരം തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഏകദേശം 2 കിലോമീറ്ററോളം വിസ്തൃതിയിലാണ് ഈ പാറ മൊത്തമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ബൈക്ക് ഓടിച്ച് പോകുന്ന ആൾക്കാരെ കണ്ടില്ലേ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ ഈ പാറ എന്ന് പറയുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ നേരത്താണ് വരേണ്ടത്. ഒരു 4-5 മണി ആവണ നേരത്ത് നമുക്ക് വരണം. എന്നിരുന്നാൽ മാത്രമാണ് ഇത് നല്ല ഭംഗിയിലുണ്ടാവുള്ളൂ. സൂര്യാസ്തമനം ഇതൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ കാണാം. ഇപ്പം സൂര്യാസ്തമനം ആയിട്ടില്ല, വളരെ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഈ മലയുടെ മുകളിലുള്ള ഒരു വീടാണ് കേട്ടോ. മലയുടെ മുകളിൽ സൈഡിലായിട്ട് ഒരു വീടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുളമാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുളങ്ങൾ നമുക്കിവിടെ കാണാം. ഈ പാറയുടെ രണ്ട് വശം വരുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ കാണാം. കണ്ട, ഇതുപോലെയുള്ള പാറയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം കണ്ടില്ലേ. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഈ ഒലിച്ചു വരുന്ന പാറയുടെ മുകളിൽ നിന്ന് ഉറവയായിട്ട് ഒലിച്ചു വരുന്ന വെള്ളമാണിത്. ഈ പാറയുടെ മുകളിൽ തന്നെ കണ്ടില്ലേ, ഇത് നിറച്ച് മീനാണ് ഈ പാറയുടെ മുകളിലുള്ള വെള്ളത്തിൽ കണ്ടില്ലേ. ഈ ഇത്രയും പാറയുടെ മുകളിൽ നമ്മൾ വെള്ളത്തിലൊക്കെ മീനുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. കണ്ടില്ലേ, നല്ല മീനുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു മല തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്രയും മുകളിലേക്ക് നമ്മൾ എത്തണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ. പശുക്കൾക്ക് തിന്നാനുള്ള പുല്ലും അതുപോലെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ മലയുടെ മുകളിൽ. കണ്ടല്ലേ, ഇത്ര ഉയരത്തിലുള്ള മലയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മൾ എത്തിയിട്ടുള്ളൂ. പിള്ളേരെ അവിടെ ഓടി കളിക്കുന്നത് കണ്ടില്ലേ. അത്ര ഉയരത്തിലേക്ക് നമുക്ക് എത്താനുണ്ട്. അപ്പോൾ ഈ നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മെല്ലെ പോവാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബാക്കിൽ കാണുന്ന ഭാഗമാണ് കേട്ടോ ഈ പാറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വരെ എത്തണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാന്നുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ നിന്നത്.
അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നതാണ്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ, ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നല്ല പുല്ല്, അടിയിലൊക്കെ നല്ല പുല്ല്, അതുപോലെ തന്നെ മുകളിൽ അതിൻ്റെ നമ്മുടെ ലെവലിക്ക് പാറ, ആ പാറയുടെ ഉയരത്തിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി 1 കിലോമീറ്ററോളം മുകളിലേക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്നുള്ള ലെവലിലാണ് ഞങ്ങളിവിടെ നിന്നത്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാം, അപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും വേറെ ആരുമില്ല, പക്ഷെ നമ്മൾ തന്നെ ക്യാമറയിലൊന്നും എടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നുണ്ടല്ലോ ഒരു 2 മലകളുടെ ഇടയിൽ ഒരു വലിയൊരു മൈതാനം തന്നെ കേട്ടോ. പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട് പിള്ളേർ അവിടെ. ഇപ്പം കാണാൻ നല്ല ഭംഗിയാണ് അവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നത്. നല്ല പച്ചപ്പുല്ലൊക്കെ ആയിട്ടുള്ള ഒരു മൈതാനം കേട്ടോ. അപ്പം നമുക്ക് അത്ഭുതമായി ഇത്രയും വലിയൊരു മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു മൈതാനം ഉണ്ടെന്നുള്ളത് അത്ഭുതം തോന്നുകയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ നടന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി 1 കിലോമീറ്ററോളം കൂടി ഉണ്ട് എൻ്റെ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മക്കൾ നല്ല ഉഷാറിലാണ് കേട്ടോ, നടക്ക് മക്കൾ നല്ല ഉഷാറിലാണ് കേട്ടോ. മല ഒരു കയറാനൊന്നും അവർക്ക് യാതൊരു മടിയില്ല, വെള്ളമൊക്കെ പിടിച്ചിട്ടുണ്ട് അവർ, ഉഷാറിലാണ് കേട്ടോ. അവിടെ നല്ല ഉഷാറിൽ ഓടി കയറുന്നുണ്ട് മല. ഇതിപ്പോൾ ഇതിലൊരു ചെക്ക് ഡാം പോലെ തന്നെ കേട്ടോ, മലയുടെ ഇടയ്ക്ക് ഒരു ചെക്ക് ഡാം പോലെ കെട്ടിയിട്ട് കണ്ടില്ലേ, വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് അലക്കാനും അതുപോലെ തന്നെ കുടിക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കാം. നല്ല വെള്ളമാണിത്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പുഴ, അതുപോലെ തന്നെ മേഘങ്ങൾ, അത് കാണുമ്പോൾ ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ നീന്തൽ അറിയില്ല, റിസ്ക് എടുക്കണില്ല. താഴ്ചയുള്ള സ്ഥലമാണ്, അവരത് കരിങ്കല് പൊട്ടിച്ചിട്ട് കോരി പോലെ എടുത്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ മതി. ആളുകൾ അവിടെ ഇരുന്ന് കണ്ടില്ലേ വീഡിയോ പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്, ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്ന് ഇതിൻ്റെ മുകളിൽ വന്നിരുന്ന് നിങ്ങൾ ആ കാറ്റൊക്കെ അടിച്ചാലാണ് നമുക്ക് അതിൻ്റെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഋഷിമാര് തപസ് ചെയ്ത സ്ഥലം എന്നൊക്കെയാണ് പറയണത്. ഉണ്ട്, അത് മുനിയറയാണ് കണ്ടില്ലേ, മുനിയറ ഇത് അതിൻ്റെ ഒരു സ്മാരകമായിട്ട് നിർത്തിയിട്ടുള്ളതാണ് ഈ ഇതിൻ്റെ ചുറ്റും. മുനിയറ ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ അതിപ്പോൾ അതിൻ്റെ സ്മാരകങ്ങളും കല്ലുകളും മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു സ്പേസാണ്, ഉള്ളാണ് മുനിയറ എന്ന് പറഞ്ഞിട്ട് കാണാനൊന്നുമില്ല, പക്ഷേ പാറകൾ കുറച്ച് കൂടി കിടക്കുന്നുണ്ട് ഇവിടെ. ഈ പാറകളുടെ ഇടയിലായിരുന്നു മുനിയറ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ സ്മാരകങ്ങളുമായിട്ട് കുറച്ച് കല്ലുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പണ്ട് മുനിമാർ വന്ന് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ. ഇപ്പോൾ കുറച്ച് പുല്ലും അതുപോലെ തന്നെ കുറച്ച് പാറയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മുനിയറ ഉണ്ടാക്കിയിട്ടുള്ള കല്ലുകളാണ് കേട്ടോ. ഇതൊക്കെ വീണ് തകർന്ന് ഉണ്ടല്ലേ, ഇതൊക്കെ താഴെ വീണ് കിടക്കുകയാണ്. ഇതിലൊക്കെ മുനിയറയുടെ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ ഉള്ളിലായിരുന്നു മുനിയറ ഉണ്ടായിരുന്നതൊക്കെ കണ്ടില്ലേ. ഇതിൻ്റെ കുറച്ച് കല്ലുകളും ഇവിടെ താഴെ വീണെടുക്കുന്ന കുറേ കല്ലുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ, ശരിക്കും ശരിയായ രീതിയിൽ സംരക്ഷിക്കാതൊക്കെ. ഇത് നിങ്ങളവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ടല്ലേ, ഇതൊക്കെയാണ് മുനിയറയുടെ അവശിഷ്ടങ്ങൾ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ, നല്ല കാറ്റുള്ളൊരു സ്പേസാണ്. അതുപോലെ തന്നെ ചുറ്റും മലകൾ, നമ്മുടെ മല നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന അതേ ഉയരത്തിൽ നിൽക്കുന്ന മലകളാണ് കേട്ടോ. ചുറ്റും 4 ഭാഗവും മലകൾ തന്നെയാണ്. താഴെ നല്ല കാഴ്ച നമുക്ക് കാണാനുണ്ട്, ഒരുപാട് പാടങ്ങൾ, അതുപോലെ തന്നെ തെങ്ങുകൾ തോപ്പുകളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഏതാണ്ട് മലയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും സൂര്യ അസ്തമിക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ വളരെയധികം ദൂരം പണിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 കിലോമീറ്ററോളം നമ്മൾ ഇപ്പോൾ നടന്ന് ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ ദൂരം കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തും. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വശത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് നമുക്ക് കിട്ടിയിട്ട് വരും. അധികം ആളുകളൊന്നും ഇപ്പോൾ ഇല്ല ഈ കൊറോണ ആയതുകൊണ്ട്, അവിടെ ഇവിടെയൊക്കെയാണ് കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ വന്നിട്ടുള്ളൂ. സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ റോഡ് സൈഡിൽ നിന്ന് കയറി വന്ന് അവർ ഈ മലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ. അപ്പോൾ നമ്മൾ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടെ എല്ലാവർക്കും വിശന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫുഡ് കൊണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നേക്കണേ. അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് നോക്കാം. അൽഫാം, അതുപോലെ തന്നെ കുബ്ബൂസ്, മയോണൈസ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഇതിൻ്റെ മലയുടെ മുകളിൽ നിന്ന ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഫുഡ് ഇഷ്ടമാണ്. നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഭക്ഷണമാണ്. അൽഫാമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുബ്ബൂസും മയോണൈസും ഒക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്.
അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിക്കാം. അപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഞാൻ മാത്രം ഇവിടെ ഭക്ഷണം എടുത്തിട്ടില്ല. അപ്പൊ നല്ല വെയിലുണ്ട്, വെയിലിന്റെ അടി കാരണം കറക്റ്റ് ആയിട്ടുള്ള വ്യൂ കിട്ടുന്നില്ല ക്യാമറയിലേക്ക്. അപ്പോ അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പൊ ഞാൻ ഇതേ ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്, കുറച്ച് സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്, ഗാർലിക് സോസ്, കുറച്ച് ഗാർലിക് സോസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഇതേ ഒരു പീസ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ചെറിയ പീസാണ് ചിക്കൻ്റെ. അപ്പൊ നമുക്ക് രണ്ടും കൂടി ഒന്ന് കഴിച്ചു നോക്കി നോക്കാം എന്ത് ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടില്ല, അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വേറെ പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല, വീട്ടിൽ തന്നെ നമ്മള് അൽഫാം ഉണ്ടാക്കി, കുബൂസ് ഉണ്ടാക്കി, ഗാർലിക് സോസ് ഉണ്ടാക്കി, എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് ഒരു ഫുഡ് പോലും നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കി നോക്കാം. അത് അടിപൊളി ടേസ്റ്റാണ്, നമ്മൾ ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മുട്ടണ്ട. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ അൽഫാമിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി, ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കി നോക്കാം. അൽഫാം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഒരു ഗ്രില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കുറച്ച് അടുപ്പ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അൽഫാം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഗാർലിക് സോസ് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. പിന്നെ കുബൂസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, കുബൂസും വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ, അതിൻ്റെ കഴിക്കുന്നൊരു തിരക്കില്ല ഇനി. അപ്പോൾ ഇവിടെ നിന്നുള്ള ആ കഴിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, വളരെ നല്ല കാറ്റാണ് വരുന്നത്, നല്ല സിറ്റുവേഷൻ, നല്ല വെയിലധികം ഇല്ല, ഇളം വെയിലേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്തിരുന്ന് കഴിക്കാൻ നല്ല രസമാണ് ഇവിടെ നിന്ന് കഴിക്കാൻ. അത് നല്ല പ്രകൃതിയുടെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം. പിന്നെ നിങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കൊണ്ടുവരുന്ന വേസ്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വേസ്റ്റ് ഉണ്ടായിരിക്കും, പരമാവധി പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇതുപോലുള്ള വന്ന സാധനങ്ങൾ തന്നെ, നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെ നമ്മൾ എല്ലാം നമ്മൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലുള്ള സ്പേസുകളൊന്നും ഇതുപോലുള്ള സ്ഥലങ്ങളും നമ്മൾ വൃത്തികേടാക്കരുത്. പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ടും കുപ്പികൾ കൊണ്ടുവന്നിട്ടും ഇതുപോലുള്ള സ്റ്റീൽ ബോക്സുകൾ നമ്മൾ കൊണ്ടുവരിക. നമ്മൾ കൊണ്ടുവന്ന വേസ്റ്റുകൾ മുഴുവനായിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ സൂര്യ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സൂര്യ അസ്തമിക്കും. ഇതുപോലെയുള്ള കാഴ്ചകൾ വളരെ ക്ലോസപ്പ് ആയിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത്രയും ഉയരത്തിലുള്ള മലയുടെ മുകളിൽ നമ്മൾ വന്നിരിക്കണം. അപ്പോൾ രാത്രി ഇതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.